ഹായ്, പുറത്തു നിന്ന് വാങ്ങുന്ന അതേ ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്ക് ഈ വേസ്റ്റ് സ്പോഞ്ച് ഷീറ്റ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ? ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു ഏകദേശം 5 സെൻറ്റിമീറ്റർ വീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നീളം 20 സെൻറ്റിമീറ്റർ ഒക്കെ നീളത്തിന് എടുക്കാം. ഈ സെയിം അളവിൽ തന്നെ ഒരു പീസ് സ്പോഞ്ച് ഷീറ്റും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്പോഞ്ച് ഷീറ്റ് നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങിയതൊന്നുമല്ല, നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന സ്പോഞ്ച് ഷീറ്റാണ് കേട്ടോ. വേസ്റ്റാക്കി കളയുന്ന ഈ സ്പോഞ്ച് ഷീറ്റിൽ നിന്നാണ് നമ്മളിന്ന് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തുന്നത് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ അറ്റം ഒന്നൊക്കെ നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഈ ഒരു ട്രിക്കിൽ കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാ ഫ്ലവർ മേക്കേഴ്സിനൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ വീട്ടിൽ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നവർക്കും ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൂവാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗാണ്. ഒരു ബ്ലൂ കളറിലുള്ളത് എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്തിരുന്ന അതേ മെഷർമെൻ്റ് തന്നെയാണ് ക്ലോത്ത് ക്യാരി ബാഗും കട്ട് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ബ്ലൂ കളറ് ബാഗിൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് നമ്മളത് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അതും ഇതുപോലെ തന്നെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തല്ലേ, അതേപോലത്തെ മെത്തേഡിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതാ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക മാക്സിമം. ഇതാ ഈ ഒരു ഷേപ്പിൽ ഇന്ന് നമുക്കിത് ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കാം. അടുത്ത പീസും കട്ട് ചെയ്തെടുക്കാവേ. ഇപ്പം ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പീസ് ചെറിയൊരു പൂമുട്ടൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാവേ. ആ എന്താ ഇതുപോലത്തെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ പ്ലയർ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ടോപ്പോ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. മാക്സിമം അതിന് നല്ല വിട്ടില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് വളച്ചെടുക്കാവേ. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പീസ് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്ലൂവിൻ്റെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഗ്ലൂ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഫോം ഷീറ്റ് വൈറ്റ് കളറായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ബ്ലൂ കളറിലുള്ള ക്ലോത്തിൻ്റെ ക്യാരി ബാഗ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ക്ലോത്ത് ക്യാരി ബാഗ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് കിറ്റ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ്, അതെടുത്തിട്ട് ചെയ്തെടുത്താലും മതി. ഇതിവിടെ ഏകദേശം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് എത്തുമ്പോൾ അടിയിലത്തെ പീസിലും കൂടി കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിനൊന്ന് ചുറ്റിച്ച് എടുത്തുകൊടുക്കാവേ. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഗ്ലൂ എന്താണെന്ന് കണ്ടപ്പോഴെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്കിത് ഫെവി ബോണ്ട് ഗ്ലൂ കൊണ്ട് ചെയ്തെടുക്കാം. അതല്ല ഹോട്ട് ഗ്ലൂ എടുത്താലും മതിയാവും. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫെവിക്കോളാണെങ്കിലും മതി. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ഇത് അടുത്ത പീസ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്, അത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അത് നമുക്ക് പൂമുട്ടുകളായിട്ട് ചെയ്തെടുക്കാവേ. ഇത് നമുക്ക് വലിയ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് എടുക്കാം, അതിൻ്റെ നടുക്കുള്ള പൂമ്പൊടിയായിട്ട്. ഇനി ഇതാ ഇതുപോലെ നമ്മുടെ സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിലേക്ക് അല്പം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്ലൂ കളറ് പൂമ്പൊടിയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാവേ. ഇത് ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം പ്രസ് ചെയ്ത് ചുറ്റിച്ചുകൊടുക്കാതെ വളരെ സോഫ്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് ചുറ്റിച്ചുകൊടുക്കുക. അതെന്താണെന്നാൽ നമ്മൾ നടുക്ക് ചെയ്തേക്കുന്ന ഡിസൈൻ അധികം അങ്ങ് പ്രസ്സായിട്ട് ഒന്ന് ചപ്പിപ്പോവാത്ത രീതിയിൽ ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഉള്ളിലത്തെ പോർഷൻ അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ഇരിക്കുവേ. നമുക്ക് ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവേ. ഇനി അടുത്തൊരു ലെയറും കൂടിയുണ്ട്, അതും കൂടി ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത പീസ് എടുക്കാം, അതും ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാം. ഇതൊന്നും ചുറ്റിയെടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റിൽ മാത്രം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ വെച്ചുകൊടുക്കാം, വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റായിട്ടൊന്ന് ഗ്ലൂവും കൂടെ വെച്ച് കൊടുത്തിട്ട് നല്ല ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ പൂവ്. പ്രത്യേകിച്ച് ഷേപ്പ് ചെയ്യാനൊന്നും ഇല്ല, ഓൾറെഡി നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കതിൻ്റെ പുറകു വശം ഒന്ന് കവർ ചെയ്യണ്ടേ. അപ്പോൾ അത് റൈമോണ്ടിൻ്റെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം പ്രിൻ്റൊന്നും ഇല്ലാത്ത കുറച്ച് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതിൻ്റെ പുറത്തേക്കൊരു തുണി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രീൻ കളറ് കവറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഈ രീതിയിൽ ചെയ്തെടുത്താലും നമുക്ക് ലീഫൊക്കെ ഇതിൽ നിന്ന് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതിൽ നിന്ന് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഇതുപോലൊരു കോൺ ഷേപ്പിലാക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് കോൺ ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു പോർഷൻ ഫ്രണ്ടിലോട്ടും ഒരു പോർഷൻ ബാക്കിലോട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ദാ കുറച്ചും കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാനുണ്ട്. അതും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാവേ. ശരിയായിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ അറ്റത്തു നിന്ന് ഉള്ളിലോട്ട് ചെറുതായി ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിത് പൂവിൻ്റെ അതേ ആ ഒരു ഇതളുടെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടോ മൂന്നോ ഇതളുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിതിനെ ഒന്ന് ഇതിൻ്റെ ആ ഏറ്റവും തുമ്പത്തൊന്ന് ചെറിയൊരു ഹോളും കൂടെ കൊടുത്തെടുക്കാവേ. നമ്മുടെ കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയെടുക്കാനായിട്ട് നമുക്കിത് വിടർത്തിയെടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തെടുക്കാനൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൂവിൻ്റെ പുറം ഭാഗം പുറകിലത്തെ ഭാഗം ഉണ്ടല്ലോ അത് അവിടെ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ടാണ്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഹോളിട്ട ഭാഗത്തുകൂടി ഇതുപോലെ കമ്പി ഒന്ന് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. പുറകിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പൂവിന്മേൽ അധികം പ്രസ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോവും. പുറകിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ പുറകുവശവും ഇതുപോലെ ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ കവറിന് നല്ലൊരു നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ. കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അതിൽ നിന്ന് തന്നെ കുറച്ച് പീസ് നമ്മുടെ കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കവർ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ കമ്പി ഉണ്ടല്ലോ നമ്മുടെ ഈ പൂവിൻ്റെ സ്റ്റെമ്മ് നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കേണ്ടത്. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ലീഫും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ പൂവിന്മേൽ വെച്ചിട്ട് പൂവിൻ്റെ കൂടെ തന്നെ ലീഫ് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ലീഫ് ചെയ്തിട്ട് നമുക്കതിനെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാവേ. ലാസ്റ്റിൽ ഇനി ഈ സ്റ്റെമ്മ് ഫുള്ളായിട്ടും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിൽ കുറച്ച് ഒന്ന് ജസ്റ്റ് സിഗരറ്റ് ലാമ്പ് വെച്ചിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് കമ്പിയിൽ തന്നെ പിടിച്ചിരുന്നോളും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരുക്കി എടുത്താലും മതി. അപ്പോൾ അത് കമ്പിയിൽ നിന്ന് ഇളകിപ്പോവാതെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. എന്തായാലും ഈ കവറൊക്കെ ചെയ്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റെമ്മ് കവർ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറുതായിട്ടൊന്ന് മെഴുകുതിരിക്കോ സിഗരറ്റ് ലാമ്പിനോ ഒന്ന് പിടിച്ചു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ചെയ്താലും നല്ല നീറ്റായിട്ടത് ഇരുന്നോളും. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂവ് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. ലീഫ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ കളർ കവറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് പോർഷൻ കുറച്ച് ഗ്ലൂ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു കമ്പി ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം രീതിയിൽ നിൽക്കുന്ന രീതിയിൽ കമ്പി ഒന്ന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. മറുവശം ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ. ഇനി നമുക്ക് ഇതിനെ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സാധാ നോർമൽ ലീഫാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഞാനെന്ന് ഒരു സിമ്പിളായിട്ടുള്ള ലീഫാണ് ചെയ്തെടുക്കുന്നത്. രണ്ട് വശവും നമ്മുടെ ലീഫിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ജസ്റ്റ് വളച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത്. ഇനി നമ്മുടെ ആ ലീഫിൻ്റെ സ്റ്റെം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഈ ഒരു കവറിൻ്റെ പീസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് വെച്ചിരുന്നത് അത് വെച്ചിട്ട് തന്നെ നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ഈ റൈമണ്ടിൻ്റെ ഈ ഗ്രീൻ കളർ കവറില്ലാന്ന് വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കാതിരിക്കേണ്ട. ഫോം ഷീറ്റ് ഇതുപോലത്തെ സ്പോഞ്ച് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രീൻ കളറിലുള്ള കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അയൺ ചെയ്ത് രണ്ടോ മൂന്നോ പീസ് എക്സ്ട്രാ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലെ തന്നെ ലീഫ് അതിൽ നിന്നും പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിൽ നിന്നും ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് ചെയ്തെടുത്താലും മതി ലീഫ്. അപ്പോൾ ദാ ഇവിടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ദാ ഇതുപോലത്തെ ഷേപ്പിലൊക്കെ നമുക്ക് ലീഫ് ചെയ്തെടുക്കാവേ. ഇനി നമ്മുടെ പൂമ്പൊടി ഒരു ചെറിയ കുഞ്ഞും പൂമുട്ട പോലത്തെ ആ ഒരു മുട്ടനായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ പുറകിലും ഇതുപോലെ ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഗ്രീൻ കളറിൽ നിന്ന് കട്ട് ചെയ്ത് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൂക്കൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫുകളും കൂടി ഇതിൽ നിന്ന് തന്നെ ഒരു എക്സ്ട്രാ ഒരു 4-5 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫുകളും നമുക്ക് ലാസ്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം.
പൂമുട്ടകളും ഒരു രണ്ട് മൂന്നെണ്ണം അത്രയും മതി. അതും കൂടി ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ടകൾ ഏറ്റവും മുകളിൽ കൊടുക്കാം. ഇതുപോലെ മുട്ട അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഇതിന്മേലൊന്ന് ചുറ്റിച്ചു കൊടുക്കാവേ. കുറച്ച് ഗ്ലൂവും കൂടെ വെച്ച് കൊടുക്കാം. നല്ല നീറ്റായിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ചുറ്റിക്കുമ്പോൾ അത് ഇളകി പോരാതെ നല്ല തിക്കായിട്ട് ഇരിക്കുന്ന രീതിയിൽ ചുറ്റിച്ചു കൊടുക്കാം. അടുത്തൊരു പൂവ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണോ ഇരിക്കേണ്ടത് ആ ഒരു പൊസിഷനിൽ പൂക്കളും മുട്ടകളൊക്കെ ഒന്ന് വളച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാവേ. അധികം തിങ്ങി നിറഞ്ഞിരിക്കുന്ന രീതിയിൽ വെക്കാതെ ചെറുതായിട്ടൊന്ന് വളഞ്ഞൊക്കെ ഇരിക്കുന്ന ഷേപ്പിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അതാണ് പ്രത്യേക ഒരു ഭംഗി കേട്ടോ. അപ്പോൾ അതാ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഈ പാഴ്വസ്തുക്കളിൽ നിന്നുള്ള പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും അതെല്ലാം ഒന്ന് കണ്ടു നോക്കാൻ മറക്കരുത് കേട്ടോ. ഫൈനലി നമുക്കിതാ ലീഫുകളും കൂടി ഏറ്റവും ലാസ്റ്റായിട്ട് വെച്ചു കൊടുക്കാം. മുകളിലായിട്ട് ലീഫുകൾ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ലീഫുകൾ ഏറ്റവും മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും കുറച്ച് ഭംഗി. ഇത് കംപ്ലീറ്റായിട്ട് നമുക്ക് ലീഫുകൾ താഴത്തായിട്ടാണ് കേട്ടോ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ലീഫുകൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് ഫുള്ളൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് വെക്കാം. ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ ദാ ഇതുപോലെ വേസ്റ്റ് സ്പോഞ്ച് ഒക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിനി കളയരുത്. ഇതേ രീതിയിൽ പൂക്കളുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണം. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. ഉറപ്പായിട്ടും ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ പൂവ് കംപ്ലീറ്റായിട്ട് ഫൈനൽ ലുക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്തെടുക്കാം. നമ്മുടെ പൂവ് ഇവിടെ കംപ്ലീറ്റ്ലി കരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു കപ്പിൽ തെർമോക്കോളും വെച്ചിട്ട് പൂക്കൾ അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള പൂക്കളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.